എല്ലാവർക്കും ഇടുക്കി എക്സ്പ്രസിന്റെ പ്രതിഭകളെ തേടി എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെല്ലുന്നത് മണൽ കൊണ്ട് വിസ്മയം തീർക്കുന്ന പലതരം മണലുകൾ കൊണ്ട് ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ നിർമ്മിക്കുന്ന ഒരു പ്രതിഭയുടെ അടുത്തേക്കാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കൂടുതലായിട്ട് അറിയാം. പേര് സനു എന്നാണ്. ഞാൻ തേഡ് ക്യാമ്പ് സ്വദേശിയാണ്. തേഡ് ക്യാമ്പിലാണ് വീട്. ഞങ്ങളിപ്പോൾ മുരിക്കാശ്ശേരിയിലാണ് താമസിക്കുന്നത്. വൈഫ് അഞ്ജു PWD ഉദ്യോഗസ്ഥയാണ്. മകള് തീർത്ഥ ഒന്നാം ക്ലാസ്സിലേക്ക് ചേരുന്നു. അപ്പോൾ ഞാൻ 18 വർഷമായിട്ട് സാൻഡ് ആർട്ട് ചെയ്യുന്നു. ഇലക്ട്രിക്കൽ എൻജിനീയർ ആയിരുന്നു. KCBയിൽ ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ അത് സ്കിപ്പ് ചെയ്തിട്ട് സാൻഡ് ആർട്ടിലേക്ക് വന്നു. ഇപ്പം മുഴുവൻ സമയം സാൻഡ് ആർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സാൻഡ് ആർട്ട് എന്ന് പറയുന്ന ഒരു സംവിധാനം, അതിനെക്കുറിച്ച് അറിഞ്ഞതും അതിൻ്റെ ഈ മേഖലയിലോട്ട് എത്തിയതൊക്കെ ഏത് കാലഘട്ടത്തിൽ? ഞാൻ ഒരു 7-8 ആ ഒരു കാലഘട്ടത്തിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഈ TV ഒരു VK ശ്രീരാമൻ്റെ വേറിട്ട കാഴ്ചകൾ എന്ന് പറയുന്ന ഒരു TV പ്രോഗ്രാം കേരള TVയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് സാൻഡ് ആർട്ട് ചെയ്യുന്ന ഒരു സാറുണ്ട്. ഒരു സാറിൻ്റെ ഒരു പ്രോഗ്രാം, ജസ്റ്റ് പശ വെച്ചിട്ട് മണലിട്ട് കാണിക്കുന്ന പുള്ളിയുടെ ഇൻ്റർവ്യൂ, അതുപോലെ പുള്ളി വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഇത് കാണിച്ചു. അപ്പോൾ അതിൽ നിന്നാണ് എനിക്ക് സ്പാർക്ക് ഉണ്ടായത്. അത് കഴിഞ്ഞ് ഞാൻ ഇപ്പം നമ്മുടെ മുറ്റത്ത് കിട്ടിയ രണ്ട് കളർ മണൽ, ഈ പാറ മണൽ, സാധാരണ നമ്മുടെ തോട്ടിലേക്ക് മണൽ, അങ്ങനെ രണ്ട് മണൽ വെച്ചിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടു, ആ വർക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ നിന്നുള്ള ഒരു പഠനമായിരുന്നു. കാരണം ഇങ്ങനെ പറഞ്ഞു തരാനോ പഠിപ്പിക്കാനോ ആരും ഇല്ലാത്തൊരു മേഖലയാണ് ഈ സാൻഡ് ആർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സാറ് TV കണ്ടിട്ടുള്ളൂ. അന്നത്തെ പ്രായത്തിൽ നമുക്ക് സാറിനെ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പോലും അറിയത്തില്ല. അപ്പം അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് റിസർച്ച് ചെയ്ത് മണലിനെ കുറിച്ച് പഠിച്ച് കൂടുതൽ എത്ര കളർ മണലുണ്ട്, എവിടെ നിന്നുള്ള ഉണ്ടെന്നെല്ലാം അന്വേഷിച്ച് കണ്ടുപിടിച്ച് ചെയ്തതാണ്. 16-18 വർഷമായി ചെയ്തതാണ് നമ്മളിപ്പം ഈ ഒരു മേഖല ഈ രീതിയിൽ എത്തിയേക്കുന്നത്. എന്തെങ്കിലും പ്രൊഫഷണൽ കോഴ്സ് അങ്ങനെ എല്ലാം ഉണ്ട് പഠിക്കാൻ പോയിട്ടുണ്ടോ? ഇല്ല, നിലവിൽ സാൻഡ് ആർട്ട് പഠിപ്പിക്കുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സ് ഇല്ല. ഞാനിപ്പോൾ റീസെൻ്റായിട്ട് സാൻഡ് ആർട്ട് ട്രെയിനിങ് പഠിച്ചെടുത്താണ് അതിൻ്റെ ഒരു ബാക്കിയുള്ള കാര്യം. ആ ഇത് ഓരോ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്താണ് ചെയ്ത് ആണ് ഓരോ. ഇപ്പം ആ നമ്മുടെ പറമ്പിലൊക്കെ ഇറങ്ങുമായിരുന്നു നേരത്തെ. അപ്പം അവിടെ ഉള്ള മണലുകളും മണ്ണുകളും എല്ലാം കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ഈ മണൽ ചിത്രം കൂടുതൽ വിപുലമായിട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ ബ്രേക്കപ്പ് ആയിട്ടുണ്ട് ഈ സാൻഡ് ആർട്ട്. കാരണം ചെയ്യുന്ന വർക്ക് ഒരു സമയത്തി കഴിയുമ്പോഴത്തേക്കും അതിൽ കൂടുതലൊന്നും ചെയ്യാനില്ലാന്നൊരു തോന്നൽ വരുമ്പോൾ നമ്മൾ അവിടെ വെച്ച് നിർത്തുക. പക്ഷേ വീണ്ടും എന്തെങ്കിലും ഒരു സ്പാർക്ക് കിട്ടുമ്പോൾ നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യും. അങ്ങനെയാണ് ഞാൻ പോർട്രേറ്റിലേക്കൊക്കെ വന്നത്, മുഖചിത്രം വരയ്ക്കാനായിട്ട് തുടങ്ങിയത്. മുഖചിത്രം വരയ്ക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം 8-10 വർഷമായി. ആദ്യമൊക്കെ ചെയ്തത് കണ്ടു കഴിഞ്ഞ ആൾക്കാരൊക്കെ ചിരിക്കും, അതുപോലത്തെ ചിത്രങ്ങളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം പ്രൊഫഷണലി ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു നമുക്കൊരു വരുമാനമാർഗ്ഗം ഉണ്ടാക്കി തരും എന്നൊക്കെ തോന്നിയത് അതൊരു 7-8 മുമ്പ്. ഞാൻ ഈ KCBയിൽ, ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്, ഡിപ്ലോമ കഴിഞ്ഞിട്ട് KCBയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ സർക്കാർ ജോലി കിട്ടിയായിരുന്നു. ആ അവിടെ ഗസ്റ്റായിട്ട് അതിപ്പോഴും കണ്ടിന്യൂ ആയിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ട്, തുടർച്ചയായിട്ട് നിൽക്കുക, എത്ര വർഷം വേണമെങ്കിൽ നിൽക്കുക. അങ്ങനെ നിന്നുകൊണ്ടിരുന്ന പനങ്കുട്ടി പവർഹൗസിലാണ്. അവിടെ ഒരു അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ അവരുടെ കെയർ ഓഫിലെ റിസോർട്ടിലൊക്കെ നമ്മളിങ്ങനെ ഞാനിങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് റിസോർട്ടിലൊരു കോണ്ടാക്റ്റ് ഉണ്ടാക്കി തന്നു. അപ്പോൾ അവിടുത്തെ കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് നമ്മൾക്ക് കിട്ടുന്ന സാലറിയേക്കാൾ കൂടുതൽ നമുക്ക് ഇതിനകത്തു നിന്നൊരു ടേൺ ഓവർ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അവിടുത്തെ ജോലി സ്കിപ്പ് ചെയ്തു, എന്നിട്ട് ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. അപ്പോൾ ഇത് വേറെ ആരെങ്കിലും പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ, ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? ആ ഇത് ഇപ്പം ഒരുപാട് പേര് നമ്മളോട് ഇതെങ്ങനെ പഠിക്കുന്നത്, എങ്ങനെ ചെയ്യാന്നുള്ളത്, എനിക്കത് പഠിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ എനിക്കിപ്പോൾ ഇതിൻ്റെ A to Z എല്ലാ കാര്യങ്ങളും തന്നെ അറിയാം. ഒരു 95% കാര്യങ്ങളും എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളതിനെ എനിക്കറിയാം. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും ഇത് മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് പ്രാപ്തനായിട്ടുണ്ട്. ഞാനത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ചില മിക്ക ആൾക്കാരും ഒരു നമ്മുടെ കഴിവ് ചെയ്യുന്ന നമുക്ക് വരുമാനം കിട്ടുന്ന ഒരു ടാലൻ്റ് ഒരിക്കലും മറ്റൊരാളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കരുത്. പക്ഷേ ഞാനിത് ചെയ്യാൻ പഠിപ്പിക്കാനുള്ള സാൻഡ് ആർട്ട് അക്കാദമി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുവഴി ആൾക്കാരെ ഒരുപാട് സ്റ്റുഡൻസിനെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരിൽ നിന്ന് അക്കാദമി
ഇപ്പം ചെയ്യുന്നത് ഓൺലൈനാണ്. ഓൺലൈൻ ഇപ്പം ഈ ഒരു സിറ്റുവേഷനിൽ കൂടുതൽ ആൾക്കാർക്കും വേണ്ടത് ഓൺലൈൻ റിക്വയർമെന്റ് ആയിരിക്കുമല്ലോ, അതുകൊണ്ട് നമ്മൾ ഓൺലൈനിലാണ് ഇപ്പൊ പഠിപ്പിക്കുന്നത്. ഒരു 500 ആണ് സ്റ്റാർട്ടിംഗ് ഫീസ്. 4 കോഴ്സായിട്ടായിരുന്നു ചെയ്യുന്നത്. ബേസിക് കോഴ്സിന് 500 വരും. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രീമിയം കോഴ്സ്, ഇതിനേക്കാൾ കൂടുതൽ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2500 എന്നുള്ളൊരു കോഴ്സുണ്ട്. പിന്നെ ഇത് നമ്മൾ പ്രൊഫഷണലായിട്ട് ആൾക്കാർക്ക് ചെയ്ത് വെളിയിൽ കൊടുക്കാനൊരു താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് 10,000 ഫീസിൽ നമ്മൾ ഫുൾ കോഴ്സ് മൊത്തം പഠിപ്പിച്ചിട്ടുണ്ട്. ബേസിക് കോഴ്സ് ആണെങ്കിൽ നമുക്ക് 2 കൊണ്ട് പഠിപ്പിക്കാം. അത് ചിലപ്പോൾ നമുക്ക് വലിയൊരു ഓഡിറ്റോറിയം കിട്ടി അതിനകത്ത് ആൾക്കാർക്ക് ട്രെയിനിങ് ആയിട്ട് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ 1 ഒരു 6 മതി നമുക്ക് ബേസിക് കാര്യങ്ങൾ പഠിപ്പിക്കാം. പിന്നെ ഇതിനേക്കാളും മണൽ ട്രീറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ആ 1 ട്രെയിനിങ് ക്ലാസ്സിൽ ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല, സമയം കൂടുതലെടുക്കും. അങ്ങനെ വരുമ്പോൾ നമ്മളൊരു വാട്സപ്പിൽ ഓൺലൈൻ കോഴ്സാണ്, അതൊരു 2 ഉള്ള രീതിയിലാണ് ചെയ്തു കൊടുക്കുന്നത്. എനിക്കിപ്പം ഇൻ്റർനാഷണലിലെ എക്സ്പോർട്ടിങ് ഉള്ള രീതിയിലുള്ള ബിസിനസ്സും മാർക്കറ്റിങ്ങും ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ കേരളത്തിൽ എൻ്റെ അറിവിൽ ഇപ്പോൾ ഒരു 3-4 പേരേ ഉള്ളൂ. ഇപ്പോൾ ഒരുപാട് പേര് ചെയ്യുന്നുണ്ടെങ്കിലും അവർ സ്റ്റാൻഡാർഡ് മാത്രമല്ല ചെയ്യുന്നത്, ഫൈനാൻസ് ചെയ്യുന്ന കൂടുതലത് ഒരു ഇപ്പം മറ്റ് പെയിൻറ്റിങ്ങുകൾ ഉപയോഗിച്ചുള്ള ഓയിൽ പെയിൻറ്റിങ് വാട്ടർ കളർ അക്രിലിക് അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ സ്റ്റാൻഡാർഡ് ജസ്റ്റ് 1-2 വർക്കുകൾ ചെയ്യാറുണ്ട്. അങ്ങനെ ഇതിപ്പോൾ ഏത് ആർട്ടിസ്റ്റുമാർക്കും ചെയ്യാമല്ലോ. ഇതിൻ്റെ മീഡിയം കിട്ടാനുള്ള പ്രയാസമുണ്ടാവും. നമ്മുടെ ഈ മണല് പലതരത്തിലുള്ള പല കളറിലുള്ള മണലുകളാണല്ലോ. അതെ, ആ മണലിലെ റിസോഴ്സ് എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഇത് ഞാനിപ്പോൾ എടുക്കുന്ന മറ്റ് കുറേ ഫ്രണ്ട്സ് നമുക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്നും വരുന്നവർ അയച്ചു തരുന്നുണ്ട് കുറേ കളറ്. പിന്നെ കേരളത്തിൽ ഉള്ള ഒരുപാട് കളർ ടോൺസ് ഉണ്ട്. എനിക്ക് ഇടുക്കിയിൽ നിന്ന് തന്നെ 36 കളർ മണലുണ്ട് ഇടുക്കിയിൽ നിന്ന് തന്നെ. അപ്പോൾ ഇടുക്കിയിൽ കൂടുതലുള്ളത് റോക്ക് സാൻഡാണ്. ഈ മണൽ നമുക്ക് കിട്ടുന്ന 3 മെത്തേഡിലാണ്. 1 റിവർ സാൻഡ് ഉണ്ട് പുഴമണൽ, റോക്ക് സാൻഡ് പാറമണൽ, പിന്നെ സീ സാൻഡ് കടൽമണൽ. അങ്ങനെ 3 കാറ്റഗറിയാണ് ശരിക്കും മണലുള്ളത്, നാച്ചുറലായിട്ടുള്ളത്. അപ്പോൾ ആ 3 കാറ്റഗറി തന്നെ 100 കളർ ഷെയ്ഡ്സ് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് ഒരു 52 കളർ ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. മണല് നമ്മൾ പോയി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഷോപ്പിൽ നമുക്ക് കിട്ടത്തില്ലല്ലോ. നമ്മൾ ഒരു സ്ഥലത്ത് പോയി എടുക്കുക. അപ്പോൾ ഒരു ദിവസം പോയി ഒരു 3 എടുക്കും അതൊന്ന് ട്രീറ്റ് ചെയ്തിട്ട് നമ്മൾ ആ മണൽ ശേഖരിച്ച് വെക്കണമെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും പ്രൊസീജിയേഴ്സൊക്കെ കുറേ ഉണ്ട്, കഴുകിയെടുക്കുക, അങ്ങനെ കുറേ പരിപാടിയുണ്ട്. അപ്പോൾ അങ്ങനെ ശേഖരിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ മണൽ ട്രീറ്റ്മെൻറ്റ് നമുക്ക് കുറച്ച് റിസ്ക്. പ്രകൃതിയിലുള്ളിടത്തോളം കാലം നമുക്ക് ക്ഷാമം വരാറില്ല. ഇടുക്കിയിൽ നിന്ന് തന്നെ കിട്ടാണ് റോക്ക് സാർ. ഇത് സാൻഡ് ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ആഫ്രിക്കൻ കൺട്രീസിലാണ് ഏറ്റവും കൂടുതൽ കളർ ഷെയ്ഡ്സ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ഭൂപ്രകൃതി നിന്ന് നമുക്ക് ഇടുക്കിയുണ്ട്, മലപ്രദേശമുണ്ട്. അപ്പോൾ ആ ഒരു മെത്തേഡിൽ നമ്മൾ ഒരുപാട് മണൽ ഇവിടെ കളക്ട് ചെയ്യാൻ പറ്റും. ഒരു 1000 ഒരു 10% മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ എന്ന് പറയാം. മണൽ അതിൽ കൂടുതലാണ്. പ്രകൃതിയിൽ കിടക്കുന്ന സാധനം നമുക്ക് തപ്പിയെടുക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ സാൻഡ് ആർട്ട് അതോ എങ്ങനെയാണ്? സാൻഡ് ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണൽ ഉപയോഗിച്ച് നമ്മൾ കലാരൂപങ്ങൾ ഉണ്ടാക്കുന്നതിന് ബേസിക് മൊത്തത്തിൽ പറയുന്നതാണ് സാൻഡ് ആർട്ട്. അതിനകത്ത് കാറ്റഗറീസ് ഉണ്ട്. ഇപ്പോൾ സാൻഡ് സ്കൾച്ചർ എന്ന് പറയുന്നത് കടൽ തീരത്തൊക്കെ ശില്പം ഉണ്ടാക്കുന്നത് ഒരു സാൻഡ് ആർട്ടാണ്. സാൻഡ് ആനിമേഷൻ, ഗ്ലാസിൻ്റെ പുറത്ത് ഈ മണലിട്ടിട്ട് ഒരു കഥ പറയുന്നൊരു പരിപാടിയുണ്ട്, അത് സാൻഡ് ആനിമേഷൻ, അതും സാൻഡ് ആർട്ടാണ്. പിന്നെ ബോട്ടിലിനകത്ത് മണൽ ഫില്ല് ചെയ്തിട്ട് പോർട്രേറ്റ്സും മറ്റ് ഡ്രോയിങ്ങുകളും, അത് രാജസ്ഥാൻ ബേസിലുള്ള ഒരു വർക്കാണ്, അതും സാൻഡ് ആർട്ടാണ്. ഞാൻ ചെയ്യുന്നത് സാൻഡ് പെയിൻറ്റിംഗ് ആണ്, ഇതും സാൻഡ് ആർട്ടാണ്. സാൻഡ് ആർട്ടിലെ ഒരു സബ്ബെന്ന് പറഞ്ഞാൽ സാൻഡ് മ്യൂറലാണ്. അപ്പോൾ നമ്മൾ ക്യാൻവാസിൽ നാച്ചുറലായിട്ടുള്ള മണൽ ഉപയോഗിച്ചിട്ട് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൽ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ സമയമെടുത്ത ഒരു വർക്ക് ഏതായിരിക്കും? ഞാൻ സാൻഡ് ആർട്ട് സാൻഡ്വിച്ച് ചെയ്തേക്കുന്ന വലിയ വർക്ക് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സപ്പർ ചെയ്തിട്ടുണ്ട് തിരുവത്താഴം. പിന്നെ ഒരു ഗണപതിയുടെ ഒരു വർക്കും ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം ഒരു 45-50 ദിവസങ്ങൾ എടുത്തിട്ടാണ് ആ ഒരു വർക്ക് തീർത്തത്. അതിനെ ഏകദേശം 100,000 അടുത്ത് പ്രൈസും. ഈ നമുക്ക് ഇതിന് എത്രത്തോളം ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും? ഞാൻ ഇപ്പോൾ 16 ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്രയും ഗ്യാരണ്ടി കൊടുക്കാം. അതായത് ഞാൻ എത്ര കാലം വർക്ക് ചെയ്യുന്നുണ്ടോ അത്രയും കാലം അതിന് ഗ്യാരണ്ടി ഞാൻ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഞാനിത് പഠിച്ചതൊരു ടിവി ഒരിക്കലും ഫെയ്ഡാകത്തില്ല, ഇതുവരെ ഫെയ്ഡായിട്ടില്ല. ഇപ്പോൾ ടിവി പ്രോഗ്രാം കണ്ടിട്ടാണ് ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞല്ലോ. ആ സാറ് 58 ചെയ്യാൻ തുടങ്ങിയിട്ട്,
അന്ന് ചെയ്ത വർക്കിൻ്റെ വരെ ഇരിപ്പുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 50 വർഷം നമുക്ക് ഉറപ്പായിട്ടും ഗ്യാരണ്ടി കൊടുക്കാം. വരയ്ക്കേണ്ട പിക്ചർ നമ്മൾ എന്തായാലും ഇതെല്ലാം സ്കെച്ച് ചെയ്യണം. ആ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഏത് ഭാഗത്താണോ നമ്മൾ കളർ വേണ്ടത് നോക്കിയിട്ട് ആ ഭാഗത്ത് പശ വെച്ചിട്ട് അതിനകത്ത് മണലിട്ട് കൊടുക്കുക ചെയ്യണം. അങ്ങനെ ആ പ്രോസസ്സിങ് കണ്ടിന്യൂ ചെയ്തു. ഇതിന് വരയൊരു ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. ആ വരയ്ക്കാൻ അറിയണമല്ലോ സ്വാഭാവികമായിട്ടും. നമ്മൾ ഇതിൻ്റെ മീഡിയം കൺവേർട്ട് ചെയ്യുന്നതേ ഉള്ളൂ, അല്ലാണ്ട് നമ്മൾ ടാലൻറ്റ് പുതിയൊരു ടാലൻറ്റ് കൊണ്ടുവരില്ലേ. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയം ഇപ്പോൾ പെയിൻറ്റ് കലക്കി ചെയ്യുന്ന അതിനേക്കാൾ ആ ഒരു മെത്തേഡിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ പെയിൻറ്റിന് പകരം പശ തേച്ചിട്ട് ആ പശയിൽ മണലിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ മണലിടുന്ന സമയത്തൊരു കാറ്റടിച്ചു കഴിഞ്ഞാൽ അന്നേരം ഷെയ്ഡ് മാറിപ്പോകും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഒരു മണലിട്ട് ഉണങ്ങുന്നതിന് മുമ്പ് അടുത്ത ഷെയ്ഡ് ഇട്ട് കഴിഞ്ഞാൽ ഇതേലോട്ട് കയറി പിടിച്ചിട്ട് അതും കറക്ഷൻ ഉണ്ടാകും. പിന്നെ പശ തേക്കുമ്പോൾ ഇച്ചിരി മുഴപ്പ് കൂടുതൽ ക്വാണ്ടിറ്റി വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു മുഴപ്പായിട്ട് ഫീൽ ചെയ്യും. അതിനകത്തെല്ലാം പാച്ച് വർക്കുകളായിട്ട് വരും. നമ്മുടെ ഫേസൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരു ഫിനിഷിങ് ആണ്. കംപ്ലീറ്റ് ചെയ്ത് ഉണങ്ങി കഴിഞ്ഞിട്ട് അടുത്തതിലോട്ട് കിടക്കാൻ പറ്റും. പിന്നെ വീട്ടിലാരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? വീട്ടിൽ ഞാനും കുഞ്ഞിന് വരയ്ക്കുന്ന കുഞ്ഞുണ്ടായി കഴിഞ്ഞ് വരയ്ക്കുമ്പോൾ തൊട്ടേ മടിയിൽ കയറുന്ന ആൾ കാണാറുണ്ടായിരുന്നു അവർക്ക്. അപ്പം ഈ കഴിഞ്ഞയുടെ അന്ന് നമ്മുടെ ഇടുക്കിയുടെ 50th വാർഷികമായിരുന്നല്ലോ. 50th വാർഷികത്തിന് അന്നും ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യണമെന്നുണ്ട്. അന്ന് ചെയ്ത വർക്കാണ് ഇടുക്കിയുടെ 50 മീഡിയം ഉപയോഗിച്ച് ഇടുക്കിയുടെ ഭൂപടം വരച്ചത്. അത് ഫുള്ള് ലൈവായിട്ട് വീഡിയോ എടുത്ത് ചെയ്യുമായിരുന്നു. ഇത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഞങ്ങൾ ഒന്നിച്ച് ആർട്ട് വർക്കൊക്കെ ചെയ്യുന്നത്. ഇത് ഇവന്റ് മാനേജ്മെന്റിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ വർക്ക്, ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയുള്ള ഇൻസ്റ്റാളേഷൻ വർക്കൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോം വെച്ച് ചെയ്തേക്കുന്ന ഒരു ആർട്ട് വർക്കാണ്. ഫോം വെച്ചിട്ട് അങ്ങനെയുള്ള ഇൻസ്റ്റാളേഷൻ വർക്കെല്ലാം ചെയ്യുന്ന ഞങ്ങളൊരു ടീമായിട്ടാണ്. ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, പക്ഷെ എന്നാൽ ഹെവി ഫീൽ തോന്നുന്ന ഒരു ലൈറ്റ് വെയിറ്റ് വർക്കുണ്ട്.